ഏവർക്കും കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം. വിമർശനങ്ങളെ നേരിടുന്നത് എങ്ങനെ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ പ്രിയമുള്ളവർക്ക് ചാനൽ ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ കൂടെ നിങ്ങൾ നോക്കുമ്പോൾ രസകരങ്ങളായ ഒരുപാട് കമൻറ്റുകൾ കാണാൻ സാധിക്കും. ഉണ്ടംപൊരി ഉണ്ടാക്കുന്നത് എങ്ങനെ, ഡ്രാഗൺ കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക്, കരിങ്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക്, ഇങ്ങനെ ഒരുപാട് രസകരമായ കാര്യങ്ങൾ കാണാം. വിമർശനത്തിൻ്റെ ഏറ്റവും രസകരമായ ഒരു രീതിയാണ് അത് എന്ന് നമുക്കറിയാം. പക്ഷെ എല്ലാ വിമർശനങ്ങളും അത്ര രസകരമല്ല, പ്രത്യേകിച്ച് അനുഭവിക്കുന്നവർക്ക് അത് പ്രയാസം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രയാസമേറുന്ന വിമർശനങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? വിമർശനങ്ങൾ നൂറുകണക്കിനുണ്ട്, വ്യത്യസ്ത രീതികളിലുള്ള വിമർശനങ്ങളുണ്ട്. എസ്തെറ്റിക് ക്രിറ്റിസിസം ഉണ്ട്, സെൽഫ് ക്രിറ്റിസിസം ഉണ്ട്. ഞാനിവിടെ പറയാൻ പോകുന്നത് പേഴ്സണൽ ക്രിറ്റിസിസം അഥവാ വ്യക്തിഗതമായ ആക്രമണങ്ങളെ അല്ലെങ്കിൽ വിമർശനങ്ങളെ എങ്ങനെ നേരിടാം എന്നതിനെ കുറിച്ചാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ അതിനെ ശ്രദ്ധിക്കുക. ചിലർ പറയും ശ്രദ്ധിക്കരുത്, നിങ്ങൾക്ക് വരുന്ന വിമർശനങ്ങളൊന്നും ശ്രദ്ധിക്കരുതെന്ന് പറയും. ശരിയാണ്, ശ്രദ്ധിക്കാതെ പോകുന്ന നല്ലൊരു സ്ട്രാറ്റജിയാണ്. പക്ഷേ ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചു പോകും. തുടർച്ചയായി ഉപദ്രവിക്കുന്നവർ അവഗണിക്കുന്നത് നല്ലതാണ്, പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ പറയാൻ താഴേക്ക്. പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ വരുന്ന വിമർശനങ്ങളെ ശ്രദ്ധിക്കുക, ശ്രദ്ധാപൂർവ്വം നോക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ അതിനെ വിലയിരുത്തണം. ഈ വിമർശനത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ, അല്ലെങ്കിൽ ഈ വിമർശനത്തിൽ എന്തെങ്കിലും മൂന്നാമത്തെ കാര്യം അതാണ്, വിമർശനങ്ങളെ നമ്മൾ വിലയിരുത്തി അതിൽ കഴമ്പുണ്ടോ എന്ന് മനസ്സിലാക്കണം. അതിൽ കഴമ്പുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കണം, അഥവാ കഴമ്പില്ലെങ്കിൽ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി അതിനെ തള്ളിക്കളയുവാനും നമ്മൾ തയ്യാറാക്കണം. നാലാമത്തെ കാര്യം, കുറ്റം മാത്രം പറയുന്ന ചില ആൾക്കാരുണ്ട്. പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യാൻ മാത്രം ജനിച്ചിരിക്കുന്ന ഹേറ്റേഴ്സ് എന്ന് പറയുന്ന വലിയൊരു വിഭാഗമുണ്ട്, അവരെ നിങ്ങൾ പൂർണ്ണമായും അങ്ങ് അവഗണിക്കുക. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, കോപം വരികയാണെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ആരെയും വിമർശിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കോപം വരികയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് രംഗത്ത് നിന്ന് മാറുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ പ്രതികരണം ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിധത്തിലായിരിക്കുകയില്ല. കോപത്തോടു കൂടെ ഒരിക്കലും പ്രതികരിക്കരുത് നിങ്ങളുടെ വിമർശനങ്ങൾക്കെതിരെ. അതിനു പകരം ആ ഭാഗത്തു നിന്ന് നിങ്ങൾ പോകുന്നത് നല്ലതാണ്. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തെറ്റ് വന്നിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ വിമർശനത്തിന് കാരണമായ ഒരു തെറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് നമ്മൾ തയ്യാറാണ്. കാരണം മനുഷ്യൻ തെറ്റ് ചെയ്യുന്നതാണ്, ദൈവം മാത്രമേ തെറ്റ് ചെയ്യാത്തതായിട്ടുള്ളൂ. അങ്ങനെ തെറ്റ് വന്നാൽ തിരുത്തുവാനായിട്ട് നിങ്ങൾ തയ്യാറാണ്. ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പ്രതികരണം ഉടനെ നടത്തരുത്. നിങ്ങൾക്കൊരു പ്രതികരണം ഉണ്ടെങ്കിൽ, നിങ്ങൾ പറഞ്ഞത് ശരിയായിരിക്കാം, നിങ്ങൾ ചെയ്ത് ശരിയായിരിക്കാം, ആ വിമർശനം തെറ്റായിരിക്കാം, എന്തായിരുന്നാലും ശരി, നിങ്ങളുടെ പ്രതികരണം എന്ന് പറയുന്നത്, വിമർശനത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം 24 മണിക്കൂറിന് ശേഷം മാത്രമേ നടത്താൻ പാടുള്ളൂ. അങ്ങനെ തന്നെ പ്രതികരണം നിങ്ങൾ കൊടുക്കുമ്പോൾ അത് വളരെ സഭ്യമായിരിക്കണം, മാന്യമായിരിക്കണം, കാര്യം മാത്രം പ്രസക്തമായിരിക്കണം. എന്തെങ്കിലും കാടുമ്പടുപ്പം അടിക്കുന്നത് പോലെ നിങ്ങൾ മറുപടി കൊടുക്കരുത്. അത് നിങ്ങളെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ വലിച്ചുകൊണ്ടിടാനുള്ള സാധ്യത. കാരണം മറ്റേയാൾ പലപ്പോഴും നിങ്ങളെ ഡ്രാഗ് ചെയ്യുന്ന വിമർശനത്തെക്കുറിച്ച് മറ്റൊരു രസകരമായ കാര്യം പറയാം. വിമർശനം ഏതാണ്ട് 99% ശരിക്കുള്ള വിമർശനങ്ങളല്ല, മറിച്ച് വ്യക്തിഗതങ്ങളായ അസൂയയിൽ നിന്ന് അതിനെക്കുറിച്ച് ഞാൻ പറയും, അതുപോലുള്ള കാര്യങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങളാണ്. അപ്പോൾ അതിന് നിങ്ങൾ മറുപടി കൊടുത്താൽ അവർ പുതിയ ആരോപണങ്ങളുമായിട്ട്, ക്രിറ്റിസിസവുമായിട്ട്, വിമർശനങ്ങളുമായിട്ട് നിങ്ങളുടെ അടുക്കൽ വരും. അങ്ങനെ നിങ്ങൾക്ക് അതിന് മാത്രമേ സമയമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അതിനെ വളരെ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഒൻപതാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിയെങ്കിൽ നിങ്ങൾ ക്ഷമ ചോദിക്കാൻ മടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പഠന സ്ഥലത്ത് ഒരു തെറ്റ് പറ്റിയെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിമർശനം വരികയാണെങ്കിൽ, തെറ്റാണ് നിങ്ങളുടെ ഭാഗത്തുള്ളതെങ്കിൽ, നിങ്ങൾ വിമർശനത്തിന് ക്ഷമ ചോദിക്കാൻ ഒട്ടും മടിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ടത് പത്താമത്തെ കാര്യം എന്ന് പറയുന്നത്, ചില മനോവൈകല്യമുള്ള ആളുകൾ, അതുപോലെ അസൂയയും വെറുപ്പും നിറഞ്ഞ ആളുകൾ, നിങ്ങളുടെ തെറ്റുകളെ എക്സാജറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ വിമർശിക്കുന്ന ആളുകൾ, അവർക്ക് മറുപടി കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അവർക്ക് നിങ്ങൾ മറുപടി കൊടുക്കും തോറും അവർക്കത് ഉത്സാഹം വരികയും അവരുടെ ട്രാപ്പിലേക്ക് നിങ്ങൾ വലിച്ചു ഇടുകയും ചെയ്യുകയാണ്. ആ ട്രാപ്പിനകത്ത് നിങ്ങൾ ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ രക്ഷപ്പെടാൻ സാധിക്കുക, നിങ്ങളുടെ ലക്ഷ്യമൊക്കെ മാറിപ്പോകും. അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ വിമർശനങ്ങൾക്ക് ഒരിക്കലും മറുപടി കൊടുക്കേണ്ട. ഞാൻ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്, പക്ഷേ ഇവരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമേ ഇല്ല. പൂർണ്ണമായിട്ട് അങ്ങനെയുള്ളവരെ ഒഴിവാക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകും. അതുപോലെ തന്നെ നമ്മൾ പ്രതികരിക്കുന്നതിനേക്കാൾ കൂടുതൽ, റിയാക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ നമ്മൾ പ്രോ ആക്റ്റീവായിട്ട് പെരുമാറണം. നമ്മൾ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ അതിലേക്ക് മാറും, നമ്മുടെ താല്പര്യം, നമ്മുടെ ഊർജ്ജം മുഴുവൻ അതിലേക്ക് പോകും. അതിന് പകരം പ്രോ ആക്റ്റീവായിട്ട് ചിന്തിക്കുകയും വിമർശനം വരുമ്പോൾ അങ്ങനെ പ്രതികരിക്കുകയും ചെയ്യുവാനായിട്ട് നമ്മൾ പരിശീലിക്കുന്നത് ഏറ്റവും നല്ലതാണ്. 12-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇമോഷണൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അതിന് പ്രകാരമായിരിക്കണം നിങ്ങൾ പെരുമാറേണ്ടത്. അത് നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ബോധ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം.
പതിമൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റേ കാം, അഥവാ നിങ്ങൾക്ക് എന്ത് തന്നെ വന്നാലും പതറാതെ അതിനെ നേരിടുവാനുള്ള ചങ്കൂറ്റം ഉണ്ടായിരിക്കണം. വിമർശനം വരുമ്പോൾ പതറിപ്പോകാതെ, നശിച്ചു പോകാതെ, പേടിച്ചോടിപ്പോകാതെ ഇരിക്കുന്ന ഒരു മാനസികാവസ്ഥ നിങ്ങൾ വളർത്തിയിടും. കാരണം നിങ്ങളെ വിമർശിക്കുന്ന നല്ലൊരു ശതമാനം ആൾക്കാരും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏതാണ്ട് 95-99% വരെ ആൾക്കാർ നിങ്ങൾ വിമർശിക്കുന്നത്, നിങ്ങൾ പേടിച്ചോടിപ്പോകണം, ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നിർത്തിപ്പോകണം, നിങ്ങൾ മുമ്പോട്ട് വരരുത്, മുമ്പിലോട്ട് വളരരുത് എന്നുള്ള ചിന്തയിലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുവാനായിട്ട് പഠിക്കേണ്ടത് ആവശ്യമാണ്. 14-ാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ കെയർ ചെയ്യണം. നിങ്ങൾ നിങ്ങൾക്കുള്ള പ്രയാസം വരുമ്പോൾ ഞാൻ 13-ാമത്തെ പോയിന്റിൽ പറഞ്ഞതുപോലെ നിങ്ങൾ പേടിച്ചു പോകാതെ നിങ്ങളെ ശ്രദ്ധിക്കുക. നിങ്ങൾ പറയുക എന്നെ വിമർശിക്കുന്നവർ ഒരുപാടുണ്ടായിരിക്കാം, പല കാരണങ്ങൾ കൊണ്ട് വിമർശിക്കുന്നവരുണ്ടായിരിക്കാം, പക്ഷേ അതുകൊണ്ട് ഞാൻ പേടിക്കില്ല, ഞാൻ എന്നെ തന്നെ കെയർ ചെയ്യും, ഞാൻ എന്നെ തന്നെ വിഡ്രോ ചെയ്യാതെ, അല്ലെങ്കിൽ ഞാൻ എല്ലാ കാര്യത്തിലും ഒഴിഞ്ഞു പോകാതെ ഞാൻ എന്നെ തന്നെ കെയർ ചെയ്യുമെന്ന പരിപൂർണ്ണ ബോധ്യവും ആത്മവിശ്വാസവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. 15-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓരോ വിമർശനവും ഓരോ പാഠമാണ്. ശരിയായ വിമർശനമാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്തി മുമ്പോട്ട് പോകാനുള്ള അവസരമാണ്. തെറ്റായ വിമർശനങ്ങളാണെങ്കിൽ നിങ്ങൾ വ്യക്തിപരമായി അധിക്ഷേപിക്കുവാനും ആക്ഷേപിക്കുവാനും നിങ്ങളെ ഉപദ്രവിക്കുവാനുമാണ് ഈ വിമർശകർ പരിശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പാഠമാണ്. ആരൊക്കെ കള്ളന്മാരാണ്, ആരൊക്കെ ചതിക്കുന്നവരാണ്, ആരൊക്കെ കൂടെ നിന്ന് വഞ്ചിക്കുന്നവരാണ്, ആരൊക്കെ നിങ്ങളെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നവരാണ് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നല്ലവരും ചീത്ത ആൾക്കാരും തിരിച്ചറിയുവാനുള്ള നല്ലൊരു അവസരം കൂടിയാണ്, നല്ലൊരു പാഠം കൂടിയാണ് അത് എന്ന് മനസ്സിലാക്കി. 15-ാമത്തത് നല്ലൊരു പാഠമാണ് വിമർശനം എന്ന് പറയുന്നത്. 16-ാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ നേതൃസ്ഥാനം വഹിക്കുന്ന ആളുകൾ, നിങ്ങൾ ഏത് മേഖലയിലായിരുന്നു, തൊഴിലായിരുന്നാലും വിദ്യാഭ്യാസത്തിലായിരുന്നാലും, നിങ്ങൾ മുൻപോട്ട് പോകുന്ന അല്ലെങ്കിൽ മുമ്പിൽ വരുന്ന ഒരാളാണ് എങ്കിൽ, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണെങ്കിൽ, സ്വാഭാവികമായി നിങ്ങളുടെ ജീവിതത്തിൽ വിമർശനം ഉണ്ടാകും. അത് ലീഡർഷിപ്പിന്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. 17-ാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വിമർശനം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിനെ കാണേണ്ടത് ഒരു ഫീഡ്ബാക്ക് ആയിട്ടാണ്, നിങ്ങളുടെ പ്രവർത്തനത്തിനുള്ളൊരു ഫീഡ്ബാക്ക്. നിങ്ങൾ പ്രവർത്തിക്കുന്നത് ശരിയായ, ചിലപ്പോൾ നിങ്ങളുടെ വിമർശനം നിങ്ങൾ തെറ്റായ വഴി പോകുന്നതായിരിക്കില്ല, നിങ്ങൾ ശരിയായ വഴിയിൽ തന്നെയാണ് പോകുന്നത് എന്നതിൻ്റെ തെളിവും കൂടിയാകാം നിങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങൾ. അപ്പോൾ അതിനെ നല്ലൊരു ഫീഡ്ബാക്കായിട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ നല്ലൊരു ഫീഡ്ബാക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. 18-ാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളവിടെ നിൽക്കരുത്, പുറകോട്ട് പോകരുത്, തളർന്നു പോകരുത്, മറിച്ച് പോസിറ്റീവ് മെൻറ്റാലിറ്റിയോടുകൂടെ, പോസിറ്റീവ് മനസ്സോടുകൂടെ നിങ്ങൾ മുൻപോട്ട് പോകണം. കാരണം എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും, പക്ഷെ ചന്ദ്രനെ അത് ബാധിക്കാറില്ല. നിങ്ങളെ നോക്കി നിങ്ങളെ എതിർക്കുന്ന, നിങ്ങളെ ആക്രമിക്കുന്ന, നിങ്ങളെ അനാവശ്യമായിട്ട് കാര്യമില്ലാതെ ഉപദ്രവിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും, ഒരുപാട് പേർ വിമർശിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ മുൻപോട്ട് പോകുന്നതോറും അവർ പുറകിലേക്ക് നിങ്ങളുടെ പുറകെ വരുവാൻ കഴിയും എന്നല്ലാതെ അവർക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് കയറി നിങ്ങളെ തടയുവാനായിട്ട് സാധിക്കും. നിങ്ങളെ തടയുവാൻ സാധിക്കാത്തത് കൊണ്ടാണ്, നിങ്ങളെ എതിർക്കുവാൻ സാധിക്കാത്തത് കൊണ്ടാണ്, നിങ്ങൾ ശക്തിയോടുകൂടെ മുൻപോട്ട് പോകുന്നു എന്നത് അവർക്കറിയാവുന്നത് കൊണ്ടാണ് അവർ വിമർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് മെൻറ്റാലിറ്റിയോടുകൂടെ, പോസിറ്റീവ് ചിന്തകളോടുകൂടെ നിങ്ങൾ മുൻപിലോട്ട് തന്നെ, മുൻപിലേക്ക് തന്നെ നിങ്ങൾ യാത്ര ചെയ്യുവാൻ തയ്യാറാകണം. 19-ാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളെപ്പോഴും ഒരു കൂൾ മൈൻഡ് സൂക്ഷിക്കണം. നിങ്ങളിത് കാണുമ്പോൾ വളരെ സാധാരണ സംഗതി പോലെ അതിനെ എടുക്കുവാൻ തയ്യാറാക്കണം. എത്ര വിമർശനം വന്നാലും വളരെ ചെറിയ ഒരു പുഞ്ചിരിയോടുകൂടെ അതിനെ സ്വീകരിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറാക്കണം. കാര്യമൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാം, എന്ത് വന്നാലും തറയിൽ കൂടെ വരികയുള്ളൂ എന്ന ചിന്തയോടുകൂടെ, ധൈര്യത്തോടുകൂടെ, പ്രത്യാശയോടുകൂടെ വേണം നിങ്ങൾ മുൻപോട്ട് പോകുവാൻ. 20-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ കാര്യമാണ്. 20-ാമത്തെ കാര്യം നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ വിമർശനത്തെയും ഒരു തമാശയായിട്ട് കാണണം. എന്തിനാണ് തമാശയായിട്ട് കാണുന്നത്? കാരണം എല്ലാ വിമർശനത്തിനും പിന്നിൽ ഒരു തമാശയുണ്ട്, എന്തെങ്കിലും ഒരു തമാശ ഉണ്ടായിരിക്കും. ഒന്നെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനോവൈകല്യമുള്ള ചില ആൾക്കാരുടെ ചില വിക്രിയകളായി, അത് കാണുമ്പോൾ നമ്മൾ തമാശയായിട്ട് എടുക്കും. കാരണം അവരുടെ ഒരു നിലവാരം, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്കുള്ള കഴിവ് അത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ഒരു ആളിന് അതിനെ തമാശയായിട്ട് എടുക്കുവാൻ സാധിക്കും. 20 കാര്യം ചെയ്യുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രയോജനകരമായിരിക്കും. തീർച്ചയായിട്ടും ഏത് വിമർശനത്തെയും ധൈര്യപൂർവ്വം നേരിടുവാൻ നിങ്ങൾക്ക് സാധിക്കും, അതിന് സാധിക്കട്ടെ. ഇതുപോലുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സ് കുറിക്കുക. വിമർശനങ്ങൾ നേരിടുവാൻ ഒരുപാട് പേരെ അത് സഹായിക്കും. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.